കാണും നേരം കിരീം ബാബും പോലെ വക്കാണം കാണാ നേരം തമ്മിൽ തമ്മിൽ പൊന്നെ മുത്തേ ചെല്ലം ചെല്ലം തേനും പാലും പോലെ പുന്നാരം മോളെടുത്ത് ചാട്ടം നോക്കും വാക്കും മേളം നാട്ടിനാളെ നീളം ഒന്നിച്ചാലോ മൊത്തം മൊത്തം പിന്നെ കണ്ട കഷ്ടം കഷ്ടം കണ്ടാലെന്നാണെന്നാണ് നാണല്ലേ നിന്നും ഇമ്പം ചേരും കൂടും വിടും നന്നേ എന്നാലും പഴമൊഴി പതിരുതിരുകയോ തട്ടീം മുട്ടീം ഓ യാ തട്ടീം മുട്ടീം തട്ടീം മുട്ടീം ഓട്ടോ പിടിച്ചാലോ ഓട്ടോ പിടിക്കാൻ നിന്റെ കാശുണ്ടോ അമ്മയുടെ കാശില്ലേ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കാശ് ഞാൻ വെട്ടി വിഴുങ്ങാൻ വേണ്ടിയല്ല മേടിച്ചു വെച്ചിരിക്കുന്നത് വെട്ടി വിഴുങ്ങാൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് പിന്നെ ഓട്ടോ പിടിക്കണം ഹെലികോപ്റ്റർ പൊടി എന്നാ ഹെലികോപ്റ്ററിൽ ഞാൻ ഓട്ടോയിൽ പോവാ പോവും ഓട്ടോയിൽ അവിടുത്തെ കൊടുത്തോളാം കാശ് കാശൊന്നും ഞാൻ കൊടുത്തോളാന്നേ അതെ സമ്പാദിച്ചു വെച്ചിരിക്കല്ലയോ മിണ്ടിയ ഉടനെ ഓട്ടോ പിടിക്കാനായിട്ട് ഈ രേഖാചിത്രത്തിൽ കാണുന്നയാൾ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസിൽ പ്രതിയാണ് ഇയാൾ തീവ്രവാദി സംഘത്തിൽപ്പെട്ടയാളാണെന്ന് സംശയമുണ്ട് ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 200,000 രൂപ പാരിതോഷികം തരുന്നതാണ് ബന്ധപ്പെടുന്ന നമ്പർ ചെയ്ത് കാട്ടൂർ പോലീസ് ഷോ ഈ വൃത്തിയോട്ടാൻ എൻ്റെ മുമ്പിലെങ്ങാനും വന്ന് വിടുവായിരുന്നെങ്കിൽ ഞാൻ പിടിച്ചു കൊടുത്ത് 200,000 രൂപ മേടിച്ചേന് അമ്മയമ്മയുടെ ചീത്ത കേൾക്കാതെ വയറ് നിറച്ച് തിന്നാലോ വരുന്നുണ്ട് എന്നാ ഞാൻ പോവാ ഞാന് അവിടെ ചെന്നിട്ട് പിള്ളേരെ കാശ് മേടിച്ചു കൊടുത്തോളാം ഞാൻ ബസ്സിൽ വന്നോളാം പിന്നെ ഞാൻ വരാം ഇയാള് പറയുന്നത് മാത്രം ചെയ്താൽ മതി കേട്ടോ അനർഗള നിർഗളം ശ്മശാനമുഖത തീരദേശങ്ങളിൽ ജാഗ്രത ചിറാപുഞ്ചിയിൽ കൊടും വരൾച്ച മരോട്ടിക്കായമാങ്ങയല്ല കാലഘട്ടം കരിമന്തിയല്ലവോൾ മണ്ണുമാന്തികൾ തേങ്ങാപ്പൂളല്ലവോൽ ലോല തന്ത്രികൾ പന്തുവരാളിയല്ലവോൽ വെള്ളിയാഴ്ച ശനിയാഴ്ചയുമല്ലവോൽ കാലഘട്ടം എന്റെ ഡാഡി ഒന്ന് നിർത്തോ ഞങ്ങൾ പഠിക്കാനുണ്ട് എടി എന്റെ കൗതുകയായിരിക്കും നാളെ നീയൊക്കെ പഠിക്കാൻ പോകുന്നത് അന്നേ നീയൊക്കെ എന്റെ വില അറിയൂ ഇപ്പൊ തന്നെ ഡാഡിയെ കുറിച്ച് കുറെ പഠിച്ചോണ്ടിരിക്കുക ഇനി നോക്കണോ കേറി പോടാ തീരദേശങ്ങളിൽ ജാഗ്രത ചിറാപുഞ്ചിയിൽ കൊടും വരൾച്ച മരോട്ടിക്കായമാ കൊള്ളാട്ടാ നല്ല കവിതയാണ് പണ്ടെന്റെ അയലോക്കത്ത് ഒരു മല്ലിക ഉണ്ടായിരുന്നു അവക്കെന്റെ കവിത വലിയ ഇഷ്ടമായിരുന്നു അവക്ക് ശേഷം നിങ്ങളാ എന്റെ കവിത ഇഷ്ടപ്പെട്ട് വന്നിട്ടുള്ള ഒരാള് അല്ല ഞാൻ ഇവിടെയൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ ചുറ്റി ഉണ്ടായിരുന്നു കുറച്ച് ഭക്ഷണം തരുമോ ഭക്ഷണമൊന്നുമില്ല അമ്മയും ഭാര്യയും കൂടെ മാർക്കറ്റിൽ പോയിരിക്കുക അല്ല എനിക്ക് അന്നെ കുറച്ച് അരി എന്തെങ്കിലും തന്നാൽ മതി അരി പരിപ്പ് എന്തെങ്കിലുമൊക്കെ എനിക്ക് ഭക്ഷണം വെച്ച് ഒന്നുമില്ല അമ്മയും ഭാര്യയെ വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോയിരിക്കുക അവർ വരട്ടെ അമ്മ വന്നിട്ട് തരാം ഓ അല്ല എന്നാ പിന്നെ ഞാൻ അല്ല നിങ്ങൾ ഇരിക്കേ അല്ല അവർ വരട്ടെ വന്നിട്ട് തരാം തരാം ഇരിക്കേ അതിനെ എന്റെ കവിത കേൾക്ക് കാലഘട്ടം കരിമന്തിയല്ലവോൽ മണ്ണുമാന്തികൾ
തേങ്ങാപ്പൂളല്ലപോൽ കാലഘട്ടം കരിമന്തി അല്ലപോൽ മണ്ണുമാന്തികൾ തേങ്ങാപ്പൂളല്ലപോൽ ലോലതന്ത്രികൾ പന്തുവരാളിയല്ലപോൽ ലോലതന്ത്രികൾ പന്തുവരാളിയല്ലപോൽ വെള്ളിയാഴ്ച ശനിയാഴ്ചയല്ലപോൽ വെള്ളിയാഴ്ച ശനിയാഴ്ചയല്ലപോൽ ഭക്ഷണം തരുമോ? ഇരിക്കുന്നു അമ്മ ഇപ്പൊ വരുമോ? വരും. ഇരിക്കും. നീ ഉണ്ട്. എപ്പ വരും? ഇപ്പൊ വരുമോ? ആ കുറച്ച് അരി തരാവോ? അരി മുളകൂടി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം. വിശക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ അമ്മയുടെയും ഭാര്യയുടെയും ഡിപ്പാർട്ട്മെന്റ്. ഞാൻ അതിനകത്തൊന്നും ഇവിടെ കൊടുത്തില്ല. ഞാനിങ്ങനെ കവിത എഴുതിക്കൊണ്ടിരിക്കും. കവിത കഴിഞ്ഞില്ലേ? കവിത കഴിഞ്ഞു. കുളിച്ചിട്ട് കുറേ ദിവസമായില്ലേ? അല്ല, ഞാൻ കുളിച്ച് ഇനി ഈ ജന്മത്തെ ഇവിടെ കൂടെ കടയിൽ പോകുന്ന പരിപാടിയേ ഞാൻ നിർത്തി. എന്താ പറ്റി? എന്റെ അർജുനോട്ട്, ഞങ്ങൾ ഓട്ടോയിലാ വന്നോണ്ടിരുന്നത്. വഴിക്ക് വെച്ച് ഓട്ടോ ഡ്രൈവർ അമ്മ തല്ലി. അവിടെ നടന്നു വരിക. എടാ, അവൻ എന്നോട് കള്ളം പറഞ്ഞു. അയാള് പറഞ്ഞേ ഇന്ന് ബസ്സം വരെ വാ, അതുകൊണ്ട് ഓട്ടോയിൽ പോകാന്ന് പറഞ്ഞു. ഓട്ടോയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കേറി കേറി ഇങ്ങോട്ട് വരുമ്പോ ചാറാ പുറാ ചാറാ പുറാന്ന് ബസ് പോകുന്നു. അപ്പൊ അവന് രണ്ട് കൊടുക്കണ്ടെന്നാണ് പറയുന്നത്. അത് ശരിയാണ്, കൊടുക്കണം. ഇയാളാരാ? അമ്മ ഇച്ചിരി ഭക്ഷണം ചോദിച്ചു വന്നാ. ഭക്ഷണം ചോദിച്ചു വന്നപ്പോ നീ പിടിച്ചിരുത്തി. ഇവിടെ ഇപ്പൊ ഭക്ഷണം ഒന്നും ഇല്ല. ഇറങ്ങിപ്പോക്കെ. അല്ല, ഭക്ഷണം തരാമെന്ന് ചേട്ടൻ പറഞ്ഞു. ആ ചേട്ടൻ അങ്ങനെ പലതും പറയും. ഇയാൾ ഇറങ്ങിപ്പോയാ ഇങ്ങോട്ട്? ചേട്ടാ, കുറച്ച് അരിയും സാധനവും ഒക്കെ ചേട്ടൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു. അരിയും സാധനവും കൊടുക്കാന്ന് പറഞ്ഞു. തേങ്ങ വേണോ? തേങ്ങ ഒരു അഞ്ചെണ്ണം. അഞ്ചെണ്ണം മതി. അഞ്ച് തേങ്ങയും പിന്നെ ബാക്കിയുള്ള സാധനങ്ങളും. ഇയാൾക്ക് നല്ല തണ്ടും തടിയൊക്കെ ഉണ്ടല്ലോ. പുറത്തു പോയി ജോലി ചെയ്യുമ്പോ ഞാനിപ്പൊ അവനും കൂടെ ചോറ് കൊടുക്കണം. നല്ല ഏർപ്പാട്. എന്തൊരു തലയിലെടുത്തെ അറിയപ്പോടോ? അല്ല ചേട്ടൻ, നല്ല ഉദ്യോഗമുള്ള ഒരുത്തനാ ഈ ഇരിക്കുന്ന. അവനെ തീറ്റിപ്പൊട്ടുന്ന പാടം എനിക്കറിയാം. ഇയാളൊന്ന് പോയേ, ഒന്ന് പോയേ. അറിയിക്കേ, പോകാൻ നിങ്ങളുണ്ടല്ലോ. നിങ്ങൾ ശരിക്കും അനുഭവിക്കുന്നു. ഒരു മിനിറ്റ്. ഇടക്കിടക്ക് എന്തോ ഇങ്ങനെ കാണിക്കുന്നേ. അയ്യോ, നീ എന്തിനാ ഇവനെ പിടിച്ചിരുത്തി അവിടെ? അയാൾക്ക് കവിത കേൾക്കണമെന്ന് പറഞ്ഞമ്മേ. ഞാൻ നിർബന്ധിച്ചൊന്നുമല്ല. കവിത ഞാനിപ്പോ ശരിയാക്കി തരാം. തിന്ന് കഴിയുമ്പോ അവനൊരു കൊഴുപ്പ്. കവിത എഴുതാ എന്നൊരു കൊഴുപ്പ്. ഇതാ ഫോട്ടോയിൽ കണ്ടവനല്ലേ ഈശ്വര. ഇങ്ങനെ പിടിച്ചു കൊടുത്താലല്ലേ 200,000 രൂപ കിട്ടുന്നേ. എന്താ മോനോലി ആലോചിക്കുന്നത്? പറയാം. അല്ലെങ്കിൽ അയാളെ കുറിച്ച് വിവരം എന്തെങ്കിലും കൊടുത്താലോ 200,000 രൂപ നമുക്ക് സമ്മാനമായിട്ട് കിട്ടും. മോനോലി, ആ വന്നോ? അവൻ വന്നേ എന്റെ അടുത്തിരുന്ന് കവിത കേൾക്കുകയായിരുന്നു. ഞാൻ അറിഞ്ഞില്ലല്ലോ. പിടിച്ച് പോലീസിൽ കൊടുത്തായിരുന്നു 200,000 രൂപ കിട്ടിയത്. ആ, ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നീ എന്തോ പത്രത്തിൽ കിടന്ന് നോക്കുന്നത്? ഒന്ന് സ്ഥിരീകരിക്കാനാ. കണ്ടില്ലേ, തീവ്രവാദികൾ നഗരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഫിലിം ഫെസ്റ്റിവലിലും എന്നെ പോയിട്ടുണ്ടെന്ന്. അവന്റെ ഫോട്ടോ ഉണ്ടോ പത്രത്തിൽ? ഫോട്ടോ ഒന്നുമില്ല, പക്ഷെ നമുക്ക് ഉറപ്പിക്കാം അയാൾ തീവ്രവാദി തന്നെയാണെന്ന്. ആ, ഇതേ പത്രത്തിൽ കിടക്കുന്നു. തീവ്രവാദികൾ നഗരത്തിൽ ഇറങ്ങിയിട്ടേ വീടുകൾ തോറും കയറി ഇറങ്ങി ഭക്ഷണങ്ങൾ ചോദിക്കുന്നു. അപ്പൊ തീവ്രവാദി തന്നെ? ഒരു സംശയം. എന്ത് പറയും?
ഇരിക്കുകയാണോ? അല്ലമ്മേ, ഈ മരുതനായകമുണ്ടല്ലോ കമലഹാസന്റെ സ്വപ്ന സിനിമ, അത് ഇറങ്ങാൻ താമസിക്കും. അതിന് മുമ്പ് ചിലപ്പോ പാപനാശം ഇറങ്ങാനുള്ള ചാൻസ് കാണുന്നുണ്ടെന്ന്. നീ ഇവിടെ ഓഫീസിൽ പോലും പോകത്തില്ല. പിന്നെ നൈജീരിയയില് ഇതുണ്ടായിട്ട് നിനക്കെന്താ ഇപ്പം? ഇതൊക്കെ അടവാ, എനിക്ക് മനസ്സിലായി. അടുക്കളക്കാരി പണിയെടുക്കാരിക്കും ഉള്ള അടവുകള്. അല്ലമ്മേ, വിജ്ഞാനം കിട്ടാൻ വേണ്ടിയല്ലേ. വിജ്ഞാനം കിട്ടാൻ, വിജ്ഞാനം ഇപ്പൊ കിട്ടും കുറെ വിജ്ഞാനം. തീവ്രവാദികൾ നഗരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, ചുറ്റി തിരിയുന്നുണ്ടെന്ന്. ആണോ? ഈ പെണ്ണുങ്ങൾ തീവ്രവാദികൾ ഉണ്ടോ നോക്കിയ പേപ്പറിൽ? ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അമ്മയും കൂടെ പിടിച്ച് ആ ഗ്രൂപ്പിൽ ചേർക്കാം. 200,000 രൂപ കിട്ടാൻ എന്തോ ഒരു വഴി. അവനെ പിടിച്ചു കൊടുക്കണോ അതോ കണ്ടെന്ന് പറഞ്ഞാലും മതിയോ? ഒരു രക്ഷയില്ല. മോഹനവല്ലിയെ, വെഞ്ഞാറം മൂട്ടിൽ പത്രം വായിച്ചോണ്ടിരുന്ന മരുമോളെ ശല്യപ്പെടുത്തി അമ്മായിമ്മയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചു. അമ്മയും വിജ്ഞാനം ഉണ്ടാകട്ടെ, വേണമെങ്കിൽ അമ്മയ്ക്ക് കൂടെ തരാം. വിജ്ഞാനം അല്ല, അപ്പൊ ഈ വിജ്ഞാനം അത്ര മോശപ്പെട്ട കാര്യമാണ്. അല്ല 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 അല്ല, രണ്ടും കൂടെ തിന്നാൻ അങ്ങ് കേറി വാ. അപ്പൊ ഞാൻ വിജ്ഞാനം വിളമ്പി തരാം പാത്രത്തിലോട്ട്. വാ. ഏതായാലും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയാം. വിവരം വിളിച്ച് പറഞ്ഞാലും 200,000 രൂപ കിട്ടുമെന്നാ തോന്നുന്നത്. ഫോണിൽ എടുത്ത് 200,000 കിട്ടിയിട്ട് വേണം എനിക്ക് അമ്മയുടെ മുഖത്ത് നോക്കിയാണ്ട് വർത്തമാനം പറയാം. പോലീസ് സ്റ്റേഷന്റെ നമ്പർ ഇതിനകത്തില്ലേ? ഹലോ, നമസ്കാരം സാറേ, ഞാൻ മോഹനവല്ലി. അതെ, ഇവിടെ വി ഐ പി കോളനിയിലെ താമസം. ഞാനൊരു വിവരം പറയാൻ വേണ്ടി വിളിച്ചതാ. ഞങ്ങളുടെ വീട്ടിലെ ഇന്നൊരു തീവ്രവാദി വന്നു. നിങ്ങളൊരു ലുക്ക് ഔട്ട് നോട്ടീസ് അവിടെ ഒട്ടിച്ചിട്ടില്ലായിരുന്നോ? ആ പടത്തിലെ അതേ തീവ്രവാദി. അതെ അതെ, അരി സാധനങ്ങളും ചോദിച്ചാ വന്നേ. ഇല്ലില്ലില്ല, കൊടുത്തില്ല. വീടോ? വീട് മെയിൻ റോഡിൻ്റെ അവിടെ ഒരു അമ്പലം ഉണ്ടല്ലോ, ആ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നേരെ ഇങ്ങ് പോന്നു കഴിയുമ്പോൾ ഒരു മൂന്നാമത്തെ വീടായിട്ട് വരും. നേരെ ഇങ്ങ് കയറി പോന്നാൽ മതി. അതെ അതെ, മോഹനവല്ലി. അതെ അതെ അതെ, ശരി ശരി, ഓക്കെ സാർ. അതെ, അങ്ങനെ ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് 200,000 ചോദിക്കാം. അല്ലെങ്കിൽ ഇത് 200,000 വേണ്ടി നമ്മൾ വിളിച്ച് പറയുന്നത് അങ്ങനെ വിചാരിക്കത്തില്ലേ? അതെ മോഹനവല്ലി, 200,000 രൂപ കിട്ടുമ്പോഴേ അതിൽ നിന്ന് ഒരു 30,000 രൂപ മാറ്റി വെക്കണം. എന്തിനാ? എന്റെ കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കാൻ. നന്നാവത്തില്ലല്ലേ. ഞാൻ മാറ്റി. അർജുനന്റെ മക്കള്? എന്ന് വെച്ചാ? മോഹനവല്ലിയുടെ മക്കള്. അത് പറ രണ്ടുപേരും ചെന്ന് മോഹനവല്ലിയെ വിളിച്ചോണ്ടു. നിങ്ങൾ ആരാ? ചോദ്യം ഇങ്ങോട്ട് വേണ്ട, മോഹനവല്ലിയെ ഇങ്ങോട്ട് വിളിച്ചോണ്ടു. ഇത് മോഹനവല്ലിയുടെ വീടാണോ എന്ന് ചോദിക്കാതെ തന്നെ മോഹനവല്ലിയുടെ വീടാണെന്ന് കണ്ടുപിടിച്ച സൂത്രം എങ്ങനെയുണ്ട്? അത് ശരി, എന്റെ വീട്ടുകാർ വന്ന് എന്നോട് ദേഷ്യപ്പെടുന്നു. നിങ്ങൾ ആരാ? സബ് ഇൻസ്പെക്ടർ. പിന്നെ വേഷമൊന്നും കണ്ടില്ലല്ലോ. ആ വേഷത്തിന്റെ കാര്യമൊക്കെ പിന്നെ പറയാം. നിങ്ങൾ ഇന്ന് മോഹനവല്ലി വിളിച്ചോണ്ടോ? ആ സാറേ, ഞാനാ മോഹനവല്ലി, ഞാനാ വിളിച്ചത്. അമ്മ ഇതിൽ ഇടപെടണ്ട, ഇത് ഞങ്ങൾ തീർത്തോളാം. വന്ന കാലം നിൽക്കാൻ അകത്തോട്ട് ഇരുന്നാ. അതെ, വേണ്ട. പോലീസുകാർക്ക് എന്താ ഈ വീട്ടു കാര്യം? എന്തിനാടി നീ ഇവരെ വിളിച്ചു വരുത്തേ? നമ്മള് എന്തിനാ ഇതിനകത്തൊക്കെ ഇടപെടുന്നത്? ഒന്നും വേണ്ടാജി, സാറ് പറഞ്ഞാട്ടെ. അവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ആരുടെ? തീവ്രവാദികളുടെ.
അതുകൊണ്ടാണ് ഞങ്ങൾ മഫ്തിയിൽ ഇറങ്ങിയത്. അയ്യോ, അപ്പൊ അവനെ പേടിയല്ലയോ? പേടിച്ചിട്ടൊന്നുമല്ല. ആരുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നേ? ഒന്ന് മിണ്ടാതിരിക്കൂ പ്ലീസ്. തീവ്രവാദികളുടെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. ആ, ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ ഉത്തരം പറയണം. നേരത്തെ നോട്ടീസ് കണ്ട ആള് തന്നെയാണ് ഇവിടെ വന്നത്. അതെ സർ, അയാള് തന്നെയാ. അയ്യോ, നമ്മള് മുമ്പേ ഇവിടെ വന്നവനോ? അയ്യേ, ആ ചെറുക്കന് പ്രാന്ത. അയാൾക്ക് തൂക്കം എന്ത് വരും? എന്താ എത്ര കിലോ തൂക്കം വരുമെന്ന്? പിന്നെ വന്നു കയറുന്ന ഒരാളിനെ പിടിച്ചു അങ്ങ് തൂക്കാലല്ലേ നമ്മുടെ ജോലി. ഇനി തീവ്രവാദികൾക്ക് വരെ ഇവരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അവര് വല്ല ലഘുലേഖകളും തന്നിരുന്നു? പോലീസുകാരെ പറ്റി എന്തെങ്കിലും പരാതി? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. കുറച്ച് അരി ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു പുള്ളി അങ്ങ് പോയി. ഇല്ല, പോയില്ല, ചോറ് വേണോന്ന് പറഞ്ഞു. കൊടുത്തില്ല. പിന്നെ അഞ്ച് തേങ്ങ ചോദിച്ചു, അത് കൊടുത്തില്ല. അവൻ തന്നെ. അതെ, 2 ലക്ഷം രൂപ എനിക്ക് അവകാശപ്പെട്ടതാ, എനിക്ക് വന്നേക്കണം. അയ്യോ, 2 ലക്ഷം രൂപ കിട്ടോ? അയാൾ എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. ഇവിടെയുള്ളവർക്ക് തീവ്രവാദികളുമായി എന്തെങ്കിലും ബന്ധം? ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മോഹനവല്ലി ഫോൺ വിളിച്ചു വിവരം പറയൂ. മോഹനവല്ലിക്ക് എന്താ ജോലി? ഒന്നുമില്ല. നിങ്ങളോ? ഞാൻ കവി അർജുനൻ. ആര്? ഞാന്. കേട്ട് കാണും. അയ്യോ സാറേ, അവനെ അകത്തോട്ടല്ലേ, ഈ വഴിക്ക് ഇറങ്ങി പോയി, അതിലേ പോയി നോക്കിയാ കിട്ടും. അവനെ കുറിച്ച് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്ത് സംശയം? ഭൂമി ഉരുണ്ടതാണോ? അയ്യോ, ഉരുണ്ട തന്നെ സാറേ. എന്താ ഇത്ര സംശയം? ഉരുണ്ട തന്നെ. അല്ല, പെരുക്ക് അകത്ത് കയറി നോക്കിയാ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഞാൻ എന്താ ഭൂമി ഉരുണ്ടാണോ ചോദിച്ചാ പോലീസ് ആയാ എന്ന് പറഞ്ഞ പോലീസ് കിട്ടി. അയ്യോ സാറേ, ഇത് തീവ്രവാദിയുടെ ലഘുലേഖയൊന്നുമില്ല, ഞാൻ എഴുതിയ കവിതയാ. ഇല്ല സാർ, ഇതിൽ ഞാൻ ഒരെണ്ണം വായിച്ചു നോക്കി. തീവ്രവാദികൾക്ക് അനുകൂലമായിട്ടുള്ള കവിതകളാണ്. ഇയാൾക്ക് അയാളായിട്ട് എന്തോ ബന്ധമുണ്ട് കേട്ടോ. വെറുതെ പറയാ സാറേ, എനിക്ക് ഒരു ബന്ധമില്ല. എന്തിനാണ് ടോൾ ബൂത്ത്? എന്തിനാണ് വിദേശ കഫേ? എന്തിനു കരിങ്കൽ ക്വാറി? എന്തിനു തലതെറിച്ച ഉദ്യോഗസ്ഥർ? എന്തിനു പലിശക്കാരൻ പോലീസ്? എന്തിന് ഭരണകൂടം? കള്ളപ്പന്നി, തീവ്രവാദികൾക്ക് അനുകൂലമായ കവിതയല്ലേടാ ഇത്? സാറേ, ഇത് ഞാൻ എഴുതിയ കവിതയാ. ഇവന് തീവ്രവാദികളുമായി നല്ല ബന്ധമാ, അതാ നിങ്ങൾ ഇല്ലാത്ത സമയത്ത് അയാളെ ഇവിടെ വിളിച്ചു വരുത്തിയത്. ഇവനെ വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്യണം. വേടാ വേടാ. നിങ്ങളുടെ ഡാഡിക്ക് തീവ്രവാദികളായിട്ട് ബന്ധമുണ്ടെന്ന് എന്റെ മമ്മിയാ ഫോൺ ചെയ്തത്. എനിക്കൊന്നും അറിയാൻ വയ്യ, ഞാൻ അയ്യോ. അങ്ങനെയാണ് ഇനി ഡാഡി പുറത്തിറങ്ങില്ല. രണ്ട് ലക്ഷം രൂപ കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്തതാ. അമ്മ എന്നോട് ക്ഷമിക്കണം, അർജുനേട്ടനെ രക്ഷിക്കണം. എനിക്ക് ഒരു വിഷമവും ഇല്ല, നിങ്ങളുടെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയാ. ചേടാ, വേലി കിടന്ന പാമ്പിനെ എടുത്ത്. അമ്മ, ഞാൻ രൂപം പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ തീവ്രവാദികളെ തെരഞ്ഞെടുക്കുന്ന സമയവാ. മമ്മി അല്ലാതെ വേറെ ആരെങ്കിലും പോലീസുകാരെ ഇങ്ങോട്ട് വിളിക്കോ? അല്ല മമ്മി, ഇനി ഡാഡിക്ക് വല്ല ബന്ധവും കാണും. ഇതൊക്കെ ചവിട്ട് വെച്ചോ. അവനെ എന്തിനാ ഇപ്പൊ ചവിട്ടുന്നേ? ഓരോ വയ്യാവേലിയൊക്കെ വരുത്തി വെച്ചു. ഇനി അച്ഛമ്മ വിചാരിച്ചാലേ രക്ഷയുള്ളൂ. അഡ്വക്കേറ്റിനെ കണ്ട് ഡാഡിയെ പുറത്തിറക്കാൻ നോക്ക്. ജാമ്യം കിട്ടാത്ത വകുപ്പ് ഇപ്പൊ തന്നെ ചാർജ് ചെയ്ത് കാണും.
എന്തെങ്കിലും ചെയ്യമ്മ. അച്ഛമ്മ ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ, എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാക്കാൻ പറ്റുമോ നോക്ക്. ഇനിയിപ്പോ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഇവിടെ വന്ന ആളെ നമ്മള് തന്നെ കണ്ടുപിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. അപ്പൊ പിന്നെ ഡാഡിയായിട്ട് ബന്ധമില്ലെന്ന് മനസ്സിലാവുമല്ലോ. പിന്നെ പോലീസുകാർക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, പിന്നല്ലേ നമ്മള് കണ്ടെത്താൻ പോകും. ഇനിയിപ്പൊ കരഞ്ഞിട്ട് എന്താ കാര്യം, എല്ലാം വരുത്തി വെച്ചില്ലേ, ഇനി വല്ല തൂക്കയറും കിട്ടുമോ എന്ന് ആർക്കറിയാം. എന്റെ മോനായി പോയില്ലയോ, പോലീസുകാരോട് ഞാൻ വർത്താനം പറഞ്ഞു നോക്കട്ടെ. നിയമമൊക്കെ എനിക്ക് അറിയാം അവിടെ കുറച്ചൊക്കെ. അതിനച്ഛൻ അഡ്വക്കേറ്റ് ഒന്നും അല്ലല്ലോ, അങ്ങോട്ട് ചെല്ലേ, അവരിപ്പോ അങ്ങ് ശരിയാക്കും. പിന്നെ ശരിയാക്കാൻ അവരെയും വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. ഇത് എന്ത് കോലമായത്, മഹാഭാവികളെ നിങ്ങൾ എന്റെ കുഞ്ഞിനെ ഇടിച്ച് ചമ്മന്തിയാക്കി. അന്യായമായിട്ട് ഒരാളിനെ തടങ്കലിൽ വെക്കാൻ പാടില്ല എന്നറിഞ്ഞുകൊണ്ട്. ക്ഷമിക്കണം, ഒരു സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തോണ്ട് പോയതാ. സംശയത്തിന്റെ പേരിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെയാണോ നമുക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്? അപ്പോഴേ ഞാൻ പറഞ്ഞില്ലയോ, പിന്നെ എന്തിനാടോ എന്റെ കുഞ്ഞിനെ പിടിച്ചോണ്ട് പോയി മർദ്ദിച്ചത്? മർദ്ദിച്ചത് അതിനൊന്നും അല്ല, സംശയത്തിന്റെ പേരിൽ അവന്റെ 102 കവിതകൾ ഞങ്ങൾക്ക് വായിച്ചു നോക്കേണ്ടി വന്നു, അതിന്റെ കലിപ്പ് തീർത്തതാ. ഇനി മേലെ അവൻ കവിത എഴുതരുത്. ഇതിന്റെ പേരിൽ നിങ്ങളെ ഞാൻ കോടതി കയറ്റും. IPC 317, 412, 658 ഇതിന്റെ നിയമം എല്ലാം താങ്കൾ അറിയാവോ? എന്നാ അഴിയെണ്ണം തയ്യാറായിക്കോ. നിങ്ങൾ നിയമം പഠിച്ചിട്ടുണ്ടോ? ആ എന്റെ ഭർത്താവ് പഠിച്ചിട്ടുണ്ട്, അത് മുഴുവനും എനിക്കും അറിയാം. ഹലോ, ആ പറഞ്ഞോ. അല്ല, ഞാൻ ആ അലമ്പ് കവിയുടെ വീട്ടിൽ നിൽക്കുക. അയ്യോ, എപ്പോ? ഇല്ല, ആരും വിളിച്ചു പറഞ്ഞില്ല. ഓക്കെ ഓക്കെ, ഞങ്ങൾ ഇപ്പോ വരാം. ഓക്കെ. എന്താണ് സാർ പ്രശ്നം? എടോ, തീവ്രവാദികൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചെന്ന്, അതാ ഫോണിൽ വന്ന. നിരപരാധികളുടെ പറയാൻ നടന്ന ഇങ്ങനെ ഇരിക്കും. വേഗം ചെല്ലേ, ചെല്ലേ, മുഴുവനും കത്തി തീരുന്നതിനും അങ്ങോട്ട് ചെല്ലേ. വിശക്കണ് വല്ലാതെ തരോ? ഇല്ല ഷേ, അരിയും പയറും തന്നാലും മതി, ആറ് തേങ്ങയും.